ഇന്നത്തെ 89 വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയുടെ കരിയറിലെ തന്നെ വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ. കേരളത്തിൽ ഉൾപ്പെടെ വമ്പൻ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമ ആ ഹൈപ്പിനോടൊത്ത കളക്ഷൻ തന്നെയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലിയോ സിനിമ. ഇപ്പോഴത്തെ കേരളത്തിൽ പുതിയൊരു റെക്കോർഡ് കൂടി നേടിയെടുത്തിരിക്കുകയാണ്, അതും കാത്തിരുന്ന റെക്കോർഡ് എന്ന് നിസ്സംശയം പറയാം. ഈ വർഷം ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ തലൈവർ രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ ലിയോ എന്ന സിനിമ ഇപ്പോഴത്തെ വെറും 17 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ കൂടി ഭാഗമായ രജനീകാന്ത് നായകനെ എത്തിയ ജയിലർ ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 57,70,00,000 ആയിരുന്നു കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ആ ഫൈനൽ കളക്ഷനെയാണ് ലിയോ എന്ന സിനിമ മറികടന്നിരിക്കുന്നത്. 58 കോടി രൂപയിലേക്ക് ഗ്രോസ് കളക്ഷൻ ഇന്നത്തെ കേരള കളക്ഷൻ കൂടെ വരുന്നതോടെ ലിയോ നേടിയെടുക്കുന്നതാണ്. ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന തമിഴ് സിനിമ എന്നൊരു റെക്കോർഡ് കൂടി ലിയോ എന്ന സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. വിജയുടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ ഈ ഒരു നേട്ടത്തിലേക്ക് കേരളത്തിൽ എത്തുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്ത് കൂടി വിജയ് ചിത്രം ഇടം നേടിയെടുത്തിരിക്കുകയാണ്. ഏകദേശം 7-8 ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തിന്റെ സ്വന്തം മെഗാസ്റ്റർ മമ്മൂക്കിയുടെ കരിയർ ബെസ്റ്റ് ഫൈനൽ കളക്ഷനായ ഭീഷ്മപർവത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ ലിയോ എന്ന സിനിമ മറികടന്നിരുന്നു. ഭീഷ്മപർവം എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ 47 കോടിയായിരുന്നു. ഭീഷ്മയ്ക്ക് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മറികടന്നത് RDXന്റെ ഫൈനൽ കേരള കളക്ഷൻ ആയിരുന്നു. ഓണക്കാലത്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 52,50,00,000 ആയിരുന്നു കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ജയിലറിന്റെ ഫൈനൽ കേരള കളക്ഷൻ കൂടി മറികടന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്ത് ലിയോ എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി മുന്നിലുള്ളത് നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫർ എന്ന സിനിമയാണ്. ഏകദേശം 5 കോടി രൂപയുടെ വ്യത്യാസം ലിയോയും ലൂസിഫറും തമ്മിലുണ്ട്. 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 63 കോടി രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ലിയോ ലൂസിഫറിനെ മറികടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുമോ എന്നതാണ് ചോദ്യം. എന്നാൽ നമ്മുടെ അഭിപ്രായത്തിൽ 63 കോടി രൂപയിലേക്ക് എത്തപ്പെടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. എന്തായാലും 60 കോടി രൂപയ്ക്ക് മുകളിൽ ലിയോ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ ലിയോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.